നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, കണ്ണാപ്പി വ്ലോഗ്സ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ മൊബൈലിൽ കണ്ട പോലെ നമുക്ക് എങ്ങനെ ഇപ്പോൾ എന്തായാലും എല്ലാവരും കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാണ്ട് വീടുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ സമയം പോകാൻ പല വഴികളും തേടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതേ ഒരു സംഭവം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള സംഭവം തന്നെ ആയിരിക്കും. മൊബൈൽ എടുക്കുക, നേരെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിലിപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ ഇതിൽ കിട്ടുള്ളൂ. അതിലിപ്പോൾ ഞാൻ ഡിയർ എന്നുള്ളതേ സെർച്ച് ചെയ്തു. നിങ്ങളൊന്ന് ജസ്റ്റ് ഡിയർ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴേക്ക് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണാം, മെറ്റേ ലൈഫ് സൈസ് ഡിയർ അപ്പ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞാൽ. അതിൽ വ്യൂ ഇന്നേ 3D എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോണിലൊരു മാൻ്റെ പടം കാണാം. അത് നമുക്ക് വട്ടം കറക്കിയൊക്കെ നോക്കിയാൽ 3D ആയിട്ട് തന്നെ നമുക്ക് ഫോണിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതെന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അതായത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഓഗ്മെന്റ് റിയാലിറ്റിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ചുമ്മാ അതേ തൊട്ട് താഴെ തന്നെ വ്യൂ ഇൻ യുവർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ നിങ്ങളുടെ ക്യാമറ എവിടേക്കാണ് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ കാണിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. അവർ കറക്റ്റായിട്ട് പറയുന്ന രീതിയിൽ റൗണ്ട് ചെയ്യണം. അതേ കണ്ടില്ലേ, മാനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റമാണ്. അപ്പോൾ മുറ്റത്ത് ഞാനിപ്പോൾ മാനിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പറയുമ്പോൾ എന്ത് രസമാണ്, വീട്ടിൽ മുറ്റത്ത് മാനൊക്കെ കളിച്ച് വളരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ചെയ്തു നോക്കുക. എനിക്ക് തോന്നും iOS ഫോണുകളിലും വർക്കാവുമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല കറക്റ്റായിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആൻഡ്രോയിഡ് ഫോണിലെല്ലാത്തിലും വർക്കാവും. എൻ്റെ ഫോൺ Realme 3 Pro എൻ്റെ കയ്യിൽ വർക്കായിട്ടുണ്ട്. ഇൻബിൽറ്റ് ക്യാമറയിൽ തന്നെ അതേ നമുക്ക് കാണാമല്ലോ. ഇനി ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ വീടുകളിലെ കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ വേണമെന്നൊന്നുമില്ല, എന്താണ് നല്ല വെറൈറ്റി രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം പോയി നിന്ന് എടുക്കുന്ന തരത്തിലുള്ള ഫോട്ടോസും നമുക്ക് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ അത് വരികയും ചെയ്യും. ഇനി ഇതിൽ ഡിയർ മാത്രമൊന്നുമല്ല, നമുക്ക് വേറെയും ഓപ്ഷൻ അനിമൽസ് അവൈലബിൾ ആണ്. അധികം ഒന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു എനിക്ക് തോന്നുന്നു 2-3 ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ പാമ്പിൻ്റെയാണ് ഞാൻ എടുക്കുന്നത്. അതിന് സ്നേക്ക് എന്ന് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തു ഗൂഗിൾ ക്രോമിൽ. താഴേക്ക് എടുത്തു, വ്യൂ ഇൻ 3D എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എന്താ, ആ പാമ്പിൻ്റെ അത് 3D പോലെ തന്നെ കാണിക്കും, നേരത്തെ കണ്ട പോലെ തന്നെ. അതിൽ നമുക്ക് വ്യൂ ഇൻ യുവർ സ്പേസ്, അതാണ് നമുക്ക് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ആയാലാണ് നമുക്ക് പെട്ടെന്ന് ഈ ഇത് റിയാലിറ്റിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു വട്ടം കറങ്ങാൻ പറഞ്ഞു തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് സ്പേസ് അവർക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇതേ കണ്ടില്ലേ, പാമ്പ് വന്നിട്ടുണ്ടപ്പോൾ, പാമ്പിനതേ മുറ്റത്ത് പാമ്പ് അമ്പോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ടാണ് ചുമ്മാ നേരം പോക്കായിട്ട് ഒരു പണിയില്ലാണ്ട് TV കണ്ട് ബോറടിച്ചിരിക്കുമ്പോൾ, സിനിമ കണ്ടൊക്കെ ബോറടിച്ചിരിക്കുമ്പോൾ ഒന്ന് എടുക്കാൻ പറ്റിയ സംഭവമാണ്. ഇതിപ്പോൾ ഈ അടുത്ത് വന്നതൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പേ തൊട്ടുള്ള സംഭവമാണ്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗണായി ഇരിക്കുമല്ലോ. അപ്പോൾ സമയം പോകാൻ ഏത് സമയം ഈ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും TV അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സമയം പോകാൻ വേണ്ടേ. അപ്പോൾ അങ്ങനെ കണ്ടിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ടൈഗറിന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ടൈഗറിന് കിട്ടിയിട്ടുണ്ട്, പുലീനെ കിട്ടി. ഇതേ പുലീന ഇതുപോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ പോർട്രേറ്റ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് പോർട്രേറ്റ് ആയിട്ട് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റിലേ ചെയ്യുമ്പോൾ പോർട്രേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഒബ്ജക്റ്റ് പുറത്തേക്ക് എടുക്കണം. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ ഇച്ചിരി ടൈം എടുക്കുന്ന പ്രശ്നം കണ്ട്, അതൊന്ന് റൗണ്ട് ചെയ്യണം. കറക്റ്റ് റൗണ്ട് ചെയ്ത് വന്നാലാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ആ വരുന്ന ഒബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും ആ സ്പേസിൽ തന്നെ. അങ്ങനെ ഒരു നല്ല ഗുണം കൂടി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഇതിലില്ല. നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, അല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അല്ലാതെ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അത് നല്ലൊരിതായിട്ടാണ് തോന്നിയത്. ഇതേ അപ്പോൾ ഇങ്ങനെ വട്ടം കറക്കാനൊക്കെ പുലീനെ കണ്ടാ, അതെ കറക്റ്റ് ആ പൊസിഷൻ അവർക്ക് തോന്നിയ ഇത് ഗൂഗിളിൻ്റെ തന്നെയാണ്. ഓക്കെ, ഗൂഗിളിൻ്റെ സംഭവം തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ഫോൺ എടുക്കുക, ഒന്നും കൂടി പറയാം, ഫോൺ എടുക്കുക, ഫോണിൻ്റെ ഉള്ളിൽ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഏത് മൃഗത്തെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്നേക്ക് എടുത്തു, ഡിയർ എടുത്തു, മാൻ്റെ എടുത്തു, അതുപോലെ തന്നെ ടൈഗർ എടുത്തു, പുലിയുടെ എടുത്തു. ഇനി ഞാൻ ഒരെണ്ണം കൂടി ഉണ്ട്, പാണ്ട എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. വേറെ ഞാൻ ആനയുടെയൊക്കെ സെർച്ച് ചെയ്തു നോക്കി, എലിഫൻറ്റ് എന്നൊക്കെ പറയാം, പക്ഷേ അതൊന്നും അങ്ങോട്ട് കിട്ടണില്ല. അതെ, പാണ്ടയുടെ സെലക്ട് ചെയ്ത്, പാണ്ടയും നൈസാണ്. അങ്ങനെ കുറച്ച് ലിസ്റ്റ് ഉണ്ട്, നിങ്ങളത് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂ ഇൻ യുവർ സ്പേസ് എന്ന് പറഞ്ഞത് ഒന്ന് വട്ടം കറക്കിയാൽ മതി. അത് കറക്റ്റായി പറഞ്ഞാൽ അതിനാണ് ഇച്ചിരി പണിയെടുക്കുന്നത്. അവർക്കേ നമ്മുടെ ഗ്രൗണ്ട് കാണാം, അതിന് വേണ്ടിയാണ് പോയിൻ്റ് യുവർ ഫോൺ എന്ന് പറഞ്ഞതേ. പാണ്ട വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എവിടേക്കാണ് നീക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് നീക്കി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ഫോണിൽ. അപ്പോൾ വീഡിയോ ആണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വീഡിയോ ഇതിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ല.
ഫോട്ടോ എടുക്കാനുള്ളതുണ്ട്, നേരിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ഇനി മൃഗങ്ങൾ മാത്രമൊന്നുമല്ല, അയൺ മാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതേ ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് എടുക്കാനും ഇതേ കണ്ടില്ല, പോർട്രേറ്റ് അല്ലാണ്ട് എടുക്കാനും നമുക്കിങ്ങനെ തിരിച്ചെടുക്കാനൊക്കെ പറ്റും. ഫസ്റ്റ് ടൈം നിങ്ങൾ പോർട്രേറ്റ് ആയിട്ട് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം നിങ്ങൾ ഫോൺ തലയിരിച്ചാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ എടുക്കാം. ഇതേ പാണ്ടായിരുന്ന് കരിമ്പ് നിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ്. പിന്നെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. സെൽഫി എടുക്കണ കേസ് ഇതിൽ നടക്കില്ല, കാരണം സെൽഫി എടുക്കാനായിട്ട് തിരിക്കണ ക്യാമറ തിരിക്കണ ഓപ്ഷൻ ഞാൻ കണ്ടില്ല ഇതിൽ നോക്കിയിട്ട്. ഇനി എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് ട്രൈ ചെയ്തിട്ട് വർക്കാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കാനും മറക്കരുത്. എല്ലാവരും ബോറടിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നേ.